എൻ്റെ ഭാര്യ ദേവിയാണെടാ, ദേവി. തലവേനയൊക്കെ പോയോ? ഏ, രാത്രി ഒത്തിരി വൈകി കിടന്ന് കഴിക്കുക. ഞാൻ കാപ്പി ഉണ്ടെന്നിട്ടുണ്ട്. സി, ഇതാ ഞാൻ പാന്റ് ഷർട്ട് ഇവിടെ വെക്കുന്നുണ്ടേ, കട്ടിലെ വെച്ചേക്കാം. ഞാൻ കറി എടുത്ത് വെച്ചിട്ട് ഓടി പോയിട്ട് വരട്ടെ, ചിലപ്പോൾ കരിഞ്ഞു പോകുമായിരിക്കും. സോക്സ് ഇപ്പോൾ എടുത്തരാം കേട്ടോ, പോരാവേ. ലേറ്റ് ആവുന്നുണ്ടോ? അതെ, ഇന്ന് വൈകുന്നേരം എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ ചായക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കണേ. ആണോ നിങ്ങള് നാളെ അഞ്ചമ്പലിന് വരുവെന്നോ? എല്ലാരും ഉണ്ട്. ഞാന് വരണമെന്നുണ്ട് ചേച്ചി, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഏട്ടന് ലീവ് കിട്ടുമെന്ന് അറിയത്തില്ല. വരുവാണെ ഞങ്ങൾ എല്ലാരും കൂടെ വരുവുള്ളൂ കാറില്. അവൻ പിന്നെ കൊച്ചറിഞ്ഞ പിന്നെ അവൻ വഴക്കുണ്ടാക്കും. നോക്കട്ടെ, ഏട്ടനോട് പറഞ്ഞു നോക്കട്ടെ. ജിത്തിയൊക്കെ വരുന്നുണ്ടല്ലേ, ജിമ്മനോ? അവരും ഉണ്ട്. അയ്യോ, എല്ലാവരും കൂടെ വരുമ്പോൾ വരാൻ കൊത്തിന്നുണ്ട്. ആ, ഞങ്ങൾ എല്ലാവരും കൂടെ എന്നാൽ വരാൻ നോക്കാം നാളെ. ഞാൻ പറയാം, ഏട്ടനോട് പറയാം നാളെ ലീവ് എടുക്കാൻ. എന്നാൽ നാളെ കാണാം ചേച്ചി. എന്നാൽ ശരി. എടാ ഉണ്ണി, നാളെ ലിസി ആൻറ്റിയും ജിത്തി ചേച്ചിയും ജിമ്മൻ ചേട്ടാ ഒക്കെ ആനിക്കാൻ പോയിന് വരുന്നുണ്ടല്ലോ നമ്മളോട് കൂടി ചെല്ലാൻ. അപ്പൊക്ക് നാളെ ലീവ് കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ ചേട്ടാ. പിന്നെ എൽ സി എസ് സിയും ജിമ്മനും ജിത്തിയൊക്കെ നാളെ ആനിക്കാൻ പോയിന് വരുന്നുണ്ടെന്ന്. നമ്മളോടും ചെല്ലാൻ പറ്റുമോ? നാളെ ലീവ് എടുക്കുമോ? നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ നാളെ രാവിലെ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം. നോക്കണേ. എന്നാൽ ഞാൻ വിളിച്ച് പറയട്ടെ ഓമിനോട്, ഞാൻ പറയാം വരുന്ന കാര്യം. എന്നാൽ ആയിക്കോട്ടെ. അതെ എടാ അയ്യപ്പ, നാളെ നീയും കെട്ടിയോളും മക്കളും ഒക്കെ ആയിട്ട് ഏതായാലും നീ ഷോപ്പിങ്ങിനൊക്കെ വരുന്നല്ലേ ഇങ്ങോട്ട്. അപ്പം ഇവിടെ വാ, നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. എൻ്റെ പെങ്ങളെയൊക്കെ കാണാൻ നിനക്ക് കൊതിയില്ലേടാ, നീ ഇങ്ങോട്ട് വാട്ടോ. പിന്നെ ഫുഡ് ഹോട്ടലിൽ ഒന്നും കഴിക്കണ്ടേ,
അവക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവളെല്ലാം ഉണ്ടായിക്കോളും. അവക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഫുഡൊക്കെ അവൾ ഉണ്ടായിക്കോളും. അപ്പൊ നാളെ വാട്ടോ. അമ്മേ, അതെ, നാളെ ലിസച്ചയും പിള്ളേരും ചേട്ടനും ഒക്കെ ജിത്തിയും ജിമ്മിനും അവരൊക്കെ നാളെ വയനാട്ടിൽ നിന്ന് അനിക്കാൻ പോയി വരുന്നുണ്ട്. ഞങ്ങളോടും ചെല്ലാൻ പറഞ്ഞു. ഞാനും കൊച്ചും ഏട്ടനോടെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലീവ് എടുക്കാൻ. ഞങ്ങളെല്ലാവരും കൂടെ നാളെ രാവിലെ ഒന്ന് പോട്ടെ. വൈകുന്നേരം വരാം. അയ്യോ, അതെങ്ങനെയാ മോളെ ശരിയാവുന്നത്? നാളെ എൻ്റെ വീട്ടിൽ നാങ്ങളെയും നാത്തൂനും മക്കളും എല്ലാം കൂടെ ഷോപ്പിംഗിന് ടൗണിൽ വരുന്നല്ലേ. ഞാനങ്ങനെ അവരോട് ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ചോളാനും പറഞ്ഞു. എല്ലാം നീ ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുന്നേ. ഇപ്പം എന്താ ചെയ്യുന്നത്? നിനക്ക് പോകാതിരിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലേ. ശശിക്ക് ഒരു വർഷം കൂടി വരുന്നായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ പോകണ്ടെന്ന് നോക്കാം, വേറെ ദിവസം കാണാം. ആ അമ്മേ, അമ്മ തയ്ക്കാൻ നോക്കുക. ഞാൻ തയ്ച്ചപ്പോൾ എൻ്റെ അടുത്ത് തന്നാൽ പോരായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് കണ്ണൊക്കെ കാണുമോ? സൂചിയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ? അതാ ഞാൻ തയ്ച്ചു തരാം. മാറ, ഞാൻ തയ്ച്ചു തരാം അമ്മേ. അതാ അമ്മേ. എഴുതിടേ എല്ലാം എനിക്ക് എടുത്ത് കൈ തരാനൊന്നും പറ്റില്ല. എല്ലാം എടുത്ത് കൈ കൊടുത്താലേ നിന്നോളൂ. മക്കളൊന്നും അവിടെ വെറുതെ ഇരിക്കില്ല. പറ. അതെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് വൈകുന്നേരം രണ്ടുമൂന്നേരം. എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കണേ. അതെന്താ ഇപ്പഴാണോ പറയുന്നത്? ഇപ്പൊ ഓൾറെഡി 3 മണിയായില്ലേ? ഇപ്പഴാണോ പറയാൻ കണ്ട സമയം? കൊച്ചിന് ക്ലാസ് ഒക്കെ ഉള്ളല്ലോ, ഒന്നും അറിയത്തില്ല. അങ്ങ് പറഞ്ഞു ഇതന്നെ ഹോട്ടലാണ് ഇങ്ങനെ ഉണ്ടാക്കാന്. എന്നെ കൊണ്ടൊന്നും പറ്റുമല്ലേ? അല്ല, എന്തെങ്കിലും ഒരു ചെറിയ കടി ഉണ്ടാക്കി വെച്ചാ. പിന്നെ എനിക്ക് പറ്റില്ല, കൊച്ചിന് ക്ലാസ് ഉള്ള ഒന്നും വിചാരിക്കാതെ പറഞ്ഞേക്ക്. എന്തിനു വരുന്ന എല്ലാരും കൂടെ? ഞങ്ങളൊരു ചെറിയ ഡിസ്കഷൻ. ആ ഡിസ്കഷൻ എന്നാ പിന്നെ വല്ല ഞാൻ ചായ എങ്ങാനും ഉണ്ടാക്കാം, കടി വല്ല വാങ്ങിച്ചോണ്ട് പോരട്ടോ. എന്നെ കൂടെ ഒയ്യ, ഒന്നും വിചാരിക്കല്ല. ആണോ? ആ ഞങ്ങള് വരാം, കുഴപ്പമൊന്നുമില്ല. ആ ഞങ്ങൾ വരാം, ഞങ്ങൾ മൂന്നു പേരും കൂടെ ചേച്ചി. ആ ആ എന്നാ ശരി, നടക്കാം. പിന്നെ നാളെ ചേച്ചി അവരെല്ലാരും കൂടെ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്നാ. അപ്പം നമുക്ക് വയനാട്ടിൽ നാളെ പോകട്ടോ. ഞങ്ങളെ ബസ് കയറ്റിവിട്ടോളാം, അല്ലെങ്കിൽ ഡ്രൈവർ ആക്കിത്താ. നിങ്ങളും കാറിന് പോകും. എപ്പോഴും അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോകണം. എന്റെ ഒരു ആവശ്യം വരുമ്പോഴല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ആയിരുന്നത്. അവരെപ്പഴാ വരുന്നത്? ആരെ? അവരിന്നേ അവിടെ ചെല്ലുന്നുണ്ട്. ബാക്കി എല്ലാരും ഉള്ളു. നിങ്ങള് കല്യാണം തിരിച്ച് എന്നെയാണോ അമ്മനെയാണോ? അമ്മ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ വന്നത്. എന്നാൽ ആദ്യത്തെ സ്ഥാനം കെട്ടിയൊക്കെ കൊടുക്കണ്ടാന്നറിയാവോ? നോക്ക്, എടുത്തോ സ്ഥാനം എടുത്തോ. ഞാൻ വന്നേക്കാം.
അമ്മ ഇവിടെ ഇരുന്നോട്ടെ ഫുഡ് ഹോട്ടലിൽ കൊടുക്കുക.